മലയാളികൾ നിരവധി പേർ അവിടെയുണ്ട്, ഇന്ത്യക്കാരുണ്ട്, മലയാളികളും നിരവധി പേർ അവിടെയുണ്ട്. അവരും സുരക്ഷിതരായി തുടരണമെന്ന ആവശ്യം ഇത്തരത്തിൽ ഉയർത്തിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം. അങ്ങനെ ഏറെ ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെ ഇപ്പോൾ ഇസ്രായേലും ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം ഹമാസിന് നേരെ ഉണ്ടായിരുന്നു. അവിടെ അത്തരത്തിൽ ചില ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും മറ്റും സംഭവിച്ചു. അതിനുള്ള പ്രത്യാക്രമണമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വേണം, ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അരക്ഷിതാവസ്ഥ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളും ഒപ്പം നേരത്തെ നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട്. കെ പി ഫാബിയാൻ, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോണിലായിട്ടുള്ള ശ്രീ കെ പി ഫാബിയാൻ, പതിറ്റാണ്ടുകളായി ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നിരവധി സമാധാന ശ്രമങ്ങൾ നടന്നു, പക്ഷേ ഇപ്പോൾ അത് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. എന്ത് കരുതണം, ഏത് രീതിയിൽ ഇതിന്റെ പരിഹാരം ഉണ്ടാകും? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ അടുത്ത് ഒക്ടോബർ 6-ാം തീയതി 1973 ആയിരുന്നു ഒക്ടോബർ വാർ തുടങ്ങിയത്, 1973. അപ്പോ ആ വാർ തുടങ്ങിയപ്പോൾ ഇസ്രായേലിന് ആദ്യഘട്ടത്തിൽ പരാജയമാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം അവര് വമ്പിച്ച രീതിയിൽ അവർ വിജയിച്ചു. അപ്പൊ അതിന്റെ ആഘോഷങ്ങളും അനുസ്മരണകളും ഒക്കെ ഇന്നലെ നടന്നുകൊണ്ടിരുന്നു. അപ്പോ ഇസ്രായേൽ ഇന്റലിജൻസിന് ഇങ്ങനെയൊരു ആക്രമണം ഇന്ന് വരുമെന്ന്, 7-ാം തീയതി വരുമെന്ന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത് പാലസ്റ്റീൻ ഇസ്രേലി എന്താ പറയുക, റൈറ്റ് വിങ് അവര് ഈ അലക്സ പോലിയോ പോലീസ് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി കുറെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല ഒരു ക്രിസ്ത്യൻ പ്രൊഫഷനെതിരെ അവര് തുപ്പുകയും ചെയ്തു പാറ്റോണിട്ട്, അതും ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്രേലി ജൂയിഷ് റൈറ്റ് വിങ് വളരെ ആക്റ്റീവാണ്. അപ്പോ അതിന് അത് കാരണമാണ് ഹമാസ് ഇത് തുടങ്ങിയത്. ഹമാസ് മറ്റുള്ളവരോട് ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ആ സപ്പോർട്ട് ഹമാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ ഘട്ടത്തിൽ 45, അതാണ് ഞാൻ വായിച്ചത്, 45 കൂടുതൽ ഇസ്രേലി സിറ്റിസൻസിന് ഇമ്മ്യൂണിറ്റി ഉൾപ്പെടെ അവരെ തടങ്കലിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രേലി വലിയ ശക്തിയായിട്ടുള്ള ബോംബിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കം നമ്മൾ കാണുന്നു. ഇതുകൊണ്ട് പലതും സംഭവിച്ചാം. ഒന്ന്, അമേരിക്ക ശ്രമിക്കുന്നുണ്ടല്ലോ ഇസ്രേലും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു രമ്യത ഉണ്ടാക്കാൻ. അപ്പൊ ആ ശ്രമം തൽക്കാലത്തേക്ക് നടക്കില്ല. പിന്നെ ഗ്ലോബൽ സൗത്തിന്റെ നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഇപ്പോഴത്തെ ഇന്ത്യൻ സർക്കാരിന്റെ ഹൃദയം ഇസ്രായേലിൽ കൂടിയാണ്. എന്നാലും ഗ്ലോബൽ സൗത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ കൊടുക്കാൻ ഇന്ത്യക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. കെ പി ഫാബിയാൻ, വിദേശകാര്യ വിദഗ്ധനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രാജ്യത്ത് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലെ കാര്യങ്ങൾ പോകുന്നു. ഹമാസിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ഹമാസ് തീവ്രവാദികൾ നിരവധി പേർ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് അരമണിക്കൂറിനുള്ളിൽ, ഏതാണ്ട് 20 മിനിറ്റിനുള്ളിൽ 5,000-ത്തോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടു എന്നുള്ളതാണ്. നിരവധി നാശനഷ്ടങ്ങൾ ഇസ്രായേൽ രാജ്യത്തിന് ഉണ്ടായി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ തിരിച്ചടി മിന്നലാക്രമണമടക്കം, മിന്നലാക്രമണത്തിന് വലിയ തിരിച്ചടി ഇസ്രായേൽ നൽകുന്നുണ്ട് എങ്കിൽ പോലും സ്ഥിതിഗതികൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ആശങ്കാജനകമാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ, ക്ഷമിക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ വലിയ തോതിൽ സംഭവിച്ചേക്കാം. യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും, സംശയമില്ലാത്ത കാര്യമാണ്. അത്തരത്തിൽ നിരവധിയായ പ്രതിസന്ധികളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത്.